ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മാണത്തിനുള്ള പരിസ്ഥിതിയാഘാത പഠനം കളമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാണ്. ഡൽഹിയിൽ എന്താ നടന്നതെന്നും ഇത് സ്വകാര്യ വസതിയിൽ വെച്ചിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഈ പോർട്ട് നിർമ്മിക്കാനുള്ള അനുമതി തയ്യാറാക്കുന്നത്. റിപ്പോർട്ട് വന്നെന്ന് പറയുന്നു, പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത് ആളുകളെ പറ്റിച്ച് മറ്റു ചില വ്യവസായങ്ങൾ, ഈ പറഞ്ഞിരുന്ന മയക്കുമരുന്ന്, അതുപോലെ തന്നെ നിശാ ക്ലബ്ബുകൾ, ആളുകളുടെയൊക്കെ കണ്ണിൽ പൊടിയിടുക. ഇത്തരം പരിപാടി ശംഖുമുഖം വലിയതുറ തീരത്ത് കഴിഞ്ഞ ഈ ആളുകളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഒരു ഭരണാധികാരികൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് പോയ അംഗങ്ങൾക്കും ഒക്കെ സാധിച്ചില്ല. നമസ്കാരം. വിഴിഞ്ഞം അദാനി പോർട്ട് വിപുലീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനുമായി സംസാരിക്കുന്നത് ഫാദർ യൂജിൻ പെരേരയാണ്. നമസ്കാരം അച്ഛ. അപ്പോൾ ഈ പബ്ലിക് ഹിയറിംഗിന് എന്താണ് സംഭവിച്ചത്? അത് വളരെ ഒരു അത്ഭുത പ്രതിഭാസം പോലെയാണ് നമുക്ക് കാണുന്നത്. കാരണം ഒന്നാം ഘട്ടം പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. ഇനി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ അതിൻ്റെ ആഘാതങ്ങൾ, പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ കഴിഞ്ഞ ആളുകളൊക്കെ പ്രതിഷേധിച്ചു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് കേസൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മാസം ജൂൺ മാസം 19-ാം തീയതി രാവിലെ 10 മണിക്ക് കല്ലുവെട്ടാങ്കുഴി, വിഴിഞ്ഞത്ത് കല്ലുവെട്ടാങ്കുഴിയിലുള്ള ഒരു ഹാളിൽ വെച്ച് ഈ പബ്ലിക് ഹിയറിംഗ് നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഉന്നയിക്കുന്നത്? ഒന്ന്, ഈ പോർട്ട് നിർമ്മാണം തന്നെ അതിനുവേണ്ടിയുള്ള പരിസ്ഥിതി ആഘാത പഠനം, അതിനകത്തൊരുപാട് കളവുകളുണ്ട്. JPS എന്ന് പറയുന്ന ജനകീയ പീപ്പിൾസ് കമ്മിറ്റി ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പഠനം നടത്തി വളരെ കൃത്യമായി റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് സത്യവസ്തുതകൾ പുറത്തുകൊണ്ടു വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മാണത്തിനുള്ള പരിസ്ഥിതിയാഘാത പഠനം കളമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാണ്. അത് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ എന്താ നടന്നതെന്നും ഇത് സ്വകാര്യ വസതിയിൽ വെച്ചിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഈ പോർട്ട് നിർമ്മിക്കാനുള്ള അനുമതി തയ്യാറാക്കുന്നത്. അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആഘാതങ്ങൾ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ 2-3 വർഷം കഴിഞ്ഞിരുന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടലെടുക്കാൻ തുടങ്ങി, തൊഴിൽ നഷ്ടപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ സ്ഥലം കടലെടുത്തു. ആ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രശ്നം ഗൗരവത്തോടുകൂടി പഠിച്ച് അതിന് പരിഹാരം കൂടി കണ്ടുകൊണ്ടിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീമാൻ MD കുണാല്, പൂനെയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ ചെയർമാനായിട്ട് 4 പേരടങ്ങുന്ന ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. പഠനം നടത്തുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് 4 മാസം കൊണ്ട് ഇടക്കാല റിപ്പോർട്ടും 6 മാസം കഴിയുമ്പോൾ പൂർണ്ണ റിപ്പോർട്ടും നമുക്ക് ലഭിക്കുമെന്ന്. ഈ അടുത്ത 1 വർഷം കഴിഞ്ഞു. അത് സർക്കാർ അനുകൂലമായിട്ടൊക്കെ നീട്ടി ദിവസങ്ങളൊക്കെ നീട്ടിവെച്ചു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നെന്ന് പറയുന്നു, പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ വസ്തുതകൾ എന്താണെന്ന് മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള സമീപനങ്ങൾ കൂടെ സ്വീകരിച്ചു വേണം 2-3 ഘട്ടം നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. നമുക്കറിയാം വല്ലാർപാടം കേരളത്തിലെ കൊച്ചിയിലെ കേരളത്തിൻ്റെ ഒരു ഒരു വ്യവസായ നഗരമെന്ന് പറയുന്ന വല്ലാർപാടം, വല്ലാർപാടത്ത് വലിയ വികസനം വരുമെന്ന് പറഞ്ഞിട്ടാണ് വല്ലാർപാടത്ത് ഇതേപോലുള്ള 3 ഫേസിലുള്ള ഒരു ട്രാൻസ്മെൻഷിപ്പ് പോർട്ട് നിർമ്മിച്ചത്. ആ പോർട്ടിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ 2-3 നിർത്തിവച്ചു. കാരണം ആദ്യം 1,000,000 TU കണ്ടെയ്നറുകൾ വരുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു 30,000 കണ്ടെയ്നറുകൾ പോലും വന്നിട്ടില്ല. അതാണ് സ്ഥിതി. ഈ പോർട്ടിലും 1,00,000 കണ്ടെയ്നറുകൾ വരുമെന്ന് പറയുന്നു. 1,00,000 കണ്ടെയ്നറുകൾ ഇവിടെ വരുമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സാധ്യതയുള്ള കൊച്ചിയിൽ വരണം. അപ്പോൾ ഇത് ആളുകളെ പറ്റിച്ച് മറ്റു ചില വ്യവസായങ്ങൾ, ഈ പറഞ്ഞിരുന്ന മയക്കുമരുന്ന്, അതുപോലെ തന്നെ നിശാ ക്ലബ്ബുകൾ, അതുപോലുള്ള സംവിധാനങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അദാനി ഗ്രൂപ്പുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കേരള സർക്കാർ അതിന് ഓശാരം പാടുന്ന ഒരു സ്ഥിതിയാണ്.
ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പഠന റിപ്പോർട്ട്, ഞങ്ങൾ ആവശ്യപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ട് അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് ഇതിൻ്റെ ആഘാതങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള സമഗ്രമായ നിർദ്ദേശം രൂപപ്പെടുത്തിയിട്ട് വേണം ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് ഹിയറിംഗിലേക്കും മറ്റ് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ. സർക്കാരിന് ഈ ലോക കേരള സഭ അത്തരത്തിലുള്ള വലിയ പരിപാടികളൊക്കെ നടത്താനാണ് താല്പര്യം. ചെറിയ മത്സ്യത്തൊഴിലാളികളെ പാവങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്നല്ലേ വേണം മനസ്സിലാക്കുന്നത്? വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. പക്ഷെ ഇന്ന് വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകൾ, വിധവകൾ, വൃദ്ധരായ ആളുകൾ, അവർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക പെൻഷൻ പോലും കൊടുക്കുന്നില്ല. മറ്റ് ധാരാളം ക്ഷേമ പരിപാടികളൊക്കെ നിർത്തലാക്കിയിരിക്കുകയാണ്. ആ നിർത്തലാക്കിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കേരള ലോക സഭയും മറ്റു കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ കുവൈറ്റിൽ അപകടമുണ്ടായി? ഇത്തരം അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാനത്തിൻ്റെ ജാഗ്രതയോടും, ഈ വർഷം നമ്മൾ വായിച്ചതാണ് റഷ്യയിലേക്ക് നമ്മുടെ പൗരന്മാരെയൊക്കെ കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഈ പ്രവാസവുമായി ബന്ധപ്പെട്ട്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് പോലും കൃത്യമായ ഇടപെടലുകൾ കേരള സർക്കാരിന് നടത്താൻ സാധിക്കും. ആളുകളുടെയൊക്കെ കണ്ണിൽ പൊടിയിടുക. ആൾ ഇത്തരം പരിപാടി പുനരധിവസിപ്പിക്കുന്നു. ഇത് ഗോഡൗണുകളിലാണ് ഗോതമ്പും അരികളും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യോചിതമല്ലാത്ത ഗോഡൗണുകളിൽ 3 വർഷക്കാലം അധിവസിപ്പിച്ചു. ജനങ്ങളൊക്കെ പൊറുതിമുട്ടി ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഗോഡൗണുകളിൽ കഴിയുന്നതിന് പകരം സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് കിടക്കുന്നതിനെ കുറിച്ച് പലതവണ ആലോചിച്ചതാണ്. പക്ഷെ നമ്മുടെ നേതാക്കളൊക്കെ അവരോട് ആവശ്യപ്പെട്ടു, ഇത് രാജ്യം മുഴുവനും ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ അധികാരികളെ സമീപിക്കാം. അങ്ങനെ പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലമുള്ള ഈ പട്ടണത്തിന്റെ വളരെ മനോഹരമായ ശംഖുമുഖം വലിയതുറ തീരത്ത് കഴിഞ്ഞ ഈ ആളുകളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഒരു ഭരണാധികാരികൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് പോയ അംഗങ്ങൾക്കും ഒക്കെ സാധിച്ചില്ല. അവസാനം കോവിഡ് ശമിക്കുന്ന സന്ദർഭത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ഐതിഹാസികമായ പോരാട്ടം. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഭയപ്പെടുത്തി കണ്ണുരുട്ടി കാണിച്ച ആളുകളുടെ ജനാധിപത്യ അവകാശങ്ങൾ, അവരുടെ ന്യായമായ ആവശ്യങ്ങളെയൊക്കെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങൾ, അമ്മമാര്, വിധവകൾ, വാർദ്ധക്യം ചെന്ന നമ്മുടെ അച്ഛന്മാരൊക്കെ പട്ടിണി കിടക്കുകയാണ്. ഈ 140 ദിവസം നടന്ന ഐതിഹാസികമായ സമരം സമാപിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇതാണ്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, തീരം നഷ്ടപ്പെടല്, തൊഴിൽ നഷ്ടപ്പെടല്, വീടുകൾ നഷ്ടപ്പെടല്, പരിസ്ഥിതിയുടെ നാശം, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ നിലനിൽപ്പ്, അങ്ങനെ ഒരു വർഷം നീട്ടിക്കൊടുത്തിട്ട് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് വന്നു, ഇന്റേറിയം റിപ്പോർട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് അന്തിമ റിപ്പോർട്ട് കൊടുത്തു.